അപ്പൊ വിളിച്ച വരാനൊക്കെ അറിയാല്ലേ. എന്ത് പറയാനേ മോളു, തിരക്കോട് തിരക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ കിളിമാനൂരുള്ള വസ്തുവിന്റെ രജിസ്ട്രേഷന്റെ കാര്യം, അതിനുവേണ്ടി ഓടി നടക്കുമ്പോഴാ മോളുവിന്റെ വിളി വരുന്നത്. കിളിമാനൂരിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റോ? അല്ല, കിളിമാനൂർ വസ്തു രജിസ്ട്രേഷന്റെ കാര്യമായിട്ട് ഇവിടെ അടുത്തൊരു ഓഫീസിലുണ്ടായിരുന്നു, അതല്ലേ ഇത്ര പെട്ടെന്ന് ഓടിയെത്തിയത്. ഓ അങ്ങനെ, കയറിയിരിക്കുക. ഇല്ല, ഒരു ബന്ധു വീട്ടിൽ പോയിരിക്കുക, ഇനി കുറച്ചു കഴിഞ്ഞേ വരൂ. അപ്പോ ബാപ്പയില്ലാത്ത നേരം നോക്കി എന്നെ വിളിച്ചാണോ? അതെ, ആരും ഇല്ലാത്തപ്പോ ഇക്കൊന്ന് കാണണമായിരുന്നു, അതുകൊണ്ടാ വിളിച്ചത്. പിന്നെ അത്യാവശ്യമായിട്ട് കാണണം പറഞ്ഞത്? കാണണമെന്ന് പറഞ്ഞാലല്ലേ വരത്തുള്ളൂ. നിന്റെ ഒരു കാര്യം, ഇക്കതും നോക്കി. അത് തുറന്നു നോക്ക്. ഇതൊക്കെ എന്തിനാ ഞാൻ തുറന്നു നോക്കുന്നത്? ഇക്കയ്ക്ക് മടിയാണെങ്കി ഞാൻ തുറന്നു കാണിക്കാം. ഇതും നോക്കി, ഇത് ഇക്ക തന്നെയല്ലേ? ഇത് എന്നെ പോലെ ഉണ്ട്. അപ്പൊ ഇക്ക അല്ലേ? എന്താ മോളി പറയുന്നത്? നീ ഇതിനകത്തുള്ള പേര് കണ്ടില്ലേ? വിക്ടർ. ഇത് എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരോ. നീ ഇത് കാണിക്കാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഈ പെൺകുട്ടി ഇന്നലെ കമ്പനിയിൽ വന്നിരുന്നു, എല്ലാവർക്കും ലെറ്റർ കൊടുത്ത കൂട്ടത്തില് എനിക്കും തന്നിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാ ഫോട്ടോ കണ്ടത്. ഇതിനെക്കുറിച്ച് മോള് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, എനിക്കെങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഞാൻ ഒരാളോട് മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. അതാരോടാ? എന്നോടാടാ. ഡോണിയോ, നീ എങ്ങനെ ഇവിടെ, എപ്പോ, എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. നീ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേ. ഇതാരാടാ? ഇത് റിയാസ്. അപ്പോ ആ കത്തിൽ കണ്ടതോ? അത് വിക്ടർ. അപ്പൊ സരയുന്റെ ഭർത്താവാരാ? അത് മനോഹർ. ഇതൊരു കോടതി, വക്കീലും ജഡ്ജിയും ഒന്നുമില്ലാത്തൊരു കോടതി. ഇവിടെ വിധി പറയുന്നത് ഞങ്ങളാ.